നമസ്കാരം. വർഷങ്ങളോളം പൊന്നുപോലെ നോക്കി വളർത്തിയ മകൻ, പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ മുണ്ടക്കയം വണ്ടമ്പതാൽ അസംബനി തൊടിയിൽ, പൊടിയന്റെ മരണകാരണം പട്ടിണി തന്നെയാണ് എന്നുള്ളതിന് കൃത്യമായ സൂചനകൾ പുറത്തുവരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക സൂചനകൾ പുറത്തുവരുമ്പോഴാണ് മകൻ റെജി നടത്തിയ ക്രൂരതകളുടെ ചിത്രം ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഥിരം അധ്വാനിയായ റെജി അച്ഛനെയും അമ്മയും സ്ഥിരമായി പട്ടിണിക്കിടുകയായിരുന്നു. മുണ്ടക്കയം വണ്ടമ്പതാൽ അസംബനിയിൽ പൊടിയൻ എന്ന 80 വയസ്സുകാരനാണ് മകന്റെ വീട്ടിൽ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചത്. സംഭവത്തിൽ പൊടിയനൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ അമ്മിണിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. പൊടിയൻ മരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണെന്നാണ് റെജിയുടെ വാദം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക അവയവങ്ങൾ ചുരുങ്ങിയ നിലയിലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പട്ടിണി കിടന്നാണോ മരണം സംഭവിച്ചത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആന്തരിക അവയവങ്ങൾ രാസപരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയാണ് അവിടുത്തെ ദമ്പതികളോട് മക്കൾ കാണിച്ച ക്രൂരത പുറം ലോകം അറിഞ്ഞത്. ഭക്ഷണവും മരുന്നും നൽകാതെ ദിവസങ്ങളോളം ഇവരെ മുറിയിൽ ഒറ്റപ്പെടുത്തിയ മകൻ ദമ്പതികൾ കിടക്കുന്ന കട്ടിലിൽ പട്ടിയെയും കെട്ടിയിട്ടു. ഭക്ഷണം ലഭിക്കാതെ അവശനായ അച്ഛൻ പൊടിയനെ ആരോഗ്യ പ്രവർത്തകരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇദ്ദേഹത്തിന്റെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ദമ്പതികളുടെ ഈ ദാരുണാവസ്ഥ ആശാ പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്നാണ് ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ ജനപ്രതിനിധികളെയും ആരോഗ്യ പ്രവർത്തകരെയും വീടിനുള്ളിലേക്ക് കടക്കുന്നതിൽ നിന്നും വീട്ടുകാർ തടയുകയായിരുന്നു. തുടർന്ന് പോലീസ് സഹായത്തോടെയാണ് വീടിനുള്ളിലേക്ക് കയറിയതെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. വൃദ്ധ ദമ്പതികളുടെ ഇളയ മകൻ റെജി ഇവരുടെ വീടിന് തൊട്ടടുത്ത വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ദമ്പതികൾക്ക് നാട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ എത്തുന്നത് തടയാൻ വീട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ റെജിയും ഭാര്യയും പട്ടിയെ കെട്ടിയിട്ടിരുന്നു. പട്ടിയെ പേടിച്ച് നാട്ടുകാരാരും ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോയിരുന്നില്ല. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച വൃദ്ധമാതാവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.